തെനാലിരാമൻ കഥയിലെ ബാക്കി ഭാഗം കേൾക്കാം. വിജയനഗരത്തിൽ ഒരു വ്യാപാരി ആളുകൾക്ക് പലിശയ്ക്ക് പണം കൊടുക്കുമായിരുന്നു. പക്ഷേ അവരുടെ പക്കൽ നിന്ന് അമിത പലിശയാണ് അയാൾ ഈടാക്കിക്കൊണ്ടിരുന്നത്. ആ വ്യാപാരിയുടെ പ്രവൃത്തിയെക്കുറിച്ച് രാമനും കേൾക്കാനിടയായി. രാമൻ മനസ്സിൽ വിചാരിച്ചു, ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം. തെനാലിരാമൻ ഉടൻ തന്നെ തൻ്റെ ഒരു സുഹൃത്തിനെ വ്യാപാരിയുടെ വീട്ടിലേക്ക് അയച്ചിട്ട് 5 ചെമ്പ് പാത്രങ്ങൾ വായ്പയായി വാങ്ങാൻ ഏർപ്പാട് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കൊടുക്കുന്ന സമയത്ത് കൂടെ ചെറിയ 5 പാത്രങ്ങളും ആ വ്യാപാരിക്ക് കൊടുക്കണമെന്നും പറഞ്ഞിരുന്നു. സുഹൃത്ത് അതുപോലെ ചെയ്തു. കൂട്ടുകാരൻ ഉടൻ തന്നെ വ്യാപാരിക്ക് പാത്രങ്ങൾ കൈമാറി, കൂടെ ആ ചെറിയ 5 പാത്രങ്ങളും. ചെറിയ പാത്രങ്ങൾ കണ്ട് വ്യാപാരി ചോദിച്ചു, ഇതെന്താ ചെറിയ പാത്രങ്ങൾ? അപ്പോൾ തെനാലിരാമൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഓ അതോ, ആ പാത്രം പ്രസവിച്ചതാണ്. അപ്പോൾ വ്യാപാരി, ആ ശരിയാ, താങ്കൾക്ക് തരുമ്പോൾ അതിന് ഗർഭമുണ്ടായിരുന്നു. ആ വ്യാപാരി വലിയ പാത്രങ്ങളും ചെറിയ പാത്രങ്ങളും എടുത്ത് അകത്ത് കൊണ്ടുപോയി വെച്ചു. ആഴ്ചകൾ കഴിഞ്ഞു. തെനാലിരാമൻ വീണ്ടും സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ, താങ്കൾ പോയി 2 സ്വർണപാത്രങ്ങൾ വ്യാപാരിയുടെ പക്കൽ നിന്നും വായ്പയായി വാങ്ങിക്കൊണ്ട് വരണം. തെനാലിരാമൻ്റെ സുഹൃത്ത് ഉടൻ തന്നെ വ്യാപാരിയുടെ വീട്ടിൽ പോയി സ്വർണപാത്രങ്ങൾ വായ്പയായി തരണമെന്ന് പറഞ്ഞു. വ്യാപാരിക്ക് സംശയമൊന്നും തന്നെ തോന്നിയില്ല. അദ്ദേഹം അകത്തു പോയി 2 സ്വർണപാത്രങ്ങൾ കൊണ്ടുവന്ന് തെനാലിരാമൻ്റെ സുഹൃത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാത്രത്തിനും ഗർഭമുണ്ട്, സൂക്ഷിക്കണം. വരുമ്പോൾ ചെറിയ പാത്രങ്ങൾ കൊണ്ടുവരാൻ മറക്കരുത്. ഉടൻ തന്നെ രാമൻ്റെ സുഹൃത്ത് വ്യാപാരിയുടെ പക്കൽ നിന്ന് സ്വർണപാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് രാമനെ ഏൽപ്പിച്ചു. രാമൻ ഉടൻ തന്നെ ആ പാത്രങ്ങൾ ഉരുക്കി ചെറിയ തുണ്ടുകളാക്കി അവിടെയുള്ള പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വ്യാപാരി രാമൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ പാത്രം മടക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. കൂടെ ചെറിയ പാത്രങ്ങളും കിട്ടുമെന്ന് അയാൾ കരുതി. ഈ പാത്രങ്ങൾ തിരിച്ചു ചോദിക്കാൻ വരുമെന്ന് തെനാലിരാമന് അറിയാമായിരുന്നു. അതിനാൽ അയാൾ വരുന്നതിന് മുമ്പ് തന്നെ വ്യാപാരി പാത്രം ചോദിച്ചു വരുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് സുഹൃത്തിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. വ്യാപാരി പാത്രം ചോദിച്ചു വന്നപ്പോൾ തെനാലിയുടെ സുഹൃത്ത് പറഞ്ഞു, അയ്യോ, ആ പാത്രം രണ്ടും മരിച്ചുപോയി. എന്ത്, പാത്രങ്ങൾ മരിച്ചുപോയെന്നോ? ഞാൻ രാജാവിൻ്റെ മുന്നിൽ പരാതി ബോധിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വേഗം തന്നെ വ്യാപാരി രാജസന്നിധിയിലെത്തി. തൻ്റെ പാത്രം തിരികെ തരാത്തതിനെക്കുറിച്ച് രാജാവിനെ പരാതി ബോധിപ്പിച്ചു. ഉടൻ രാമൻ്റെ സുഹൃത്തിനെ രാജാവ് ആളെ അയച്ചു വരുത്തി. സുഹൃത്തിൻ്റെ കൂടെ രാമനും ഉണ്ടായിരുന്നു. എന്താണ് രാമ അവിടെ നടന്നത് എന്ന് രാമനോട് അന്വേഷിച്ചു. രാമൻ ഉണ്ടായ സംഭവങ്ങൾ രാജാവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. കൂടുതൽ പലിശ വാങ്ങുന്നു എന്ന് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യമാണ് വന്നത്. അത്യാഗ്രഹിയായ ആ വ്യാപാരിയെ കാരാഗ്രഹത്തിലടയ്ക്കാൻ രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ ആ അത്യാഗ്രഹി കാരാഗ്രഹത്തിലായി. തെനാലിരാമൻ്റെ മറ്റൊരു കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം.